ഹലോ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അതേപോലെ ഇപ്പോൾ ഇഫ്താറിനൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണിത്. അപ്പോൾ ഇതുവരെ വേണ്ടിയിട്ട് മെയിനായിട്ട് വേണ്ടിയിരുന്നത് മുട്ടയാണ്. അപ്പോൾ ഈ മുട്ട വെച്ചിട്ടുള്ള വിഭവം എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ 5 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അത് നമുക്കിതേപോലെ 2 ആയിട്ടൊന്ന് മുറിച്ചെടുക്കണം. അതിനുശേഷം നമുക്കതിൻ്റെ ഉള്ളിലുള്ള ഈ മഞ്ഞക്കരൊന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ എല്ലാ മുട്ടയും ഞാൻ ഇതേപോലെ എല്ലാത്തിൻ്റെ മഞ്ഞക്കരുവൊന്നും മാറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം മാറ്റിയെടുത്തതിന് ശേഷം ഞാനൊരു സ്പൂണുകൊണ്ട് ഈ മഞ്ഞക്കരുവൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ഈ വെള്ളയൊന്നും നമുക്ക് മാറ്റി വെക്കണം, ഇതും ആവശ്യമുണ്ട്. ഇനി അതിനുശേഷം ഞാനൊരു പാൻ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. അതിലോട്ട് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. പിന്നെ ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളിയും അതേപോലെ പച്ചമുളകും ഇട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ ഒരു പച്ചമുളക് ഒന്ന് മാറാൻ വേണ്ടിയിട്ട്. അതിനുശേഷം അതിലോട്ട് ഒരു മീഡിയം സൈസ് വലിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് പെട്ടെന്ന് വാടിക്കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിന് ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ആകുന്നതുവരെ ഇതേവരെ വാട്ടിയെടുക്കുക. അതാ പെട്ടെന്ന് തന്നെ കളർ ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡറും പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. അതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് നിങ്ങളെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ മാത്രം ചെറിയൊരു കഷ്ണം ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് ഒന്ന് നമ്മളെ കൈ കൊണ്ടൊന്ന് പിച്ചെടുത്തതാണിത്. അപ്പോൾ ഇത് ഉണ്ടെങ്കിൽ ഒന്നും കൂടെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഉണ്ടെങ്കിലും ഒന്നുകൂടെ ടേസ്റ്റാണ്. അപ്പോൾ ഉണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുക്കുക. ഒന്ന് ജസ്റ്റ് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതാ നമ്മളെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഈ ഒരു മസാലക്കൂട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന മുട്ടയുടെ മഞ്ഞയില്ലേ, ആ പൊടിച്ച് വെച്ചിരിക്കുന്ന അതിലോട്ട് ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഇതിവിടെ നന്നായിട്ട് തന്നെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓരോ ഉരുളകളെടുത്ത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന മുട്ടയുടെ വെള്ളയില്ല അതിൻ്റെ സെൻറ്ററിലോട്ടായിട്ട് ഇതേപോലെ ഒന്ന് വെച്ച് നന്നായി ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള എല്ലാ മുട്ടയും ഇതേപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഞാനെല്ലാം തന്നെ ഇതേപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാം മുട്ട ഫില്ലാക്കി ചെയ്തിട്ടുണ്ട്. ഇതേപോലെ കഴിക്കാനും ടേസ്റ്റാണ്. അതെല്ലാം ഒരു ബാറ്റർ ആക്കിയിട്ട് അതിൽ മുക്കിയിട്ട് ചെയ്തിട്ടും ടേസ്റ്റാണ്. അപ്പോൾ ഒരു 1/2 കപ്പോളം മൈദ ഞാൻ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 2 ടേബിൾ സ്പൂണോളം അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പാകത്തിനുള്ള ഉപ്പ്, പിന്നെ ചെറിയ ജീരകം പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചെയ്താൽ മതി. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും പിഞ്ച് ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് നമ്മളൊരു പഴംപൊരിയുടെ ഒക്കെ ഒരു കൂട്ട് തയ്യാറാക്കൂല്ലോ, അതേപോലെ ആ ഒരു തിക്കി വേണം ആക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ചൂടായ എണ്ണയിലോട്ടിട്ട് ഇതേപോലെ ഒന്ന് മുക്കിയെടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്യുമ്പോൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം, എണ്ണ നന്നായി ചൂടായതിന് ശേഷം വേണം ഇതിലോട്ടിടാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ എണ്ണ നന്നായി കുടിക്കും. അതേപോലെ തന്നെ കുറേ ടൈമൊന്നും നമ്മൾ ഇതിലോട്ടിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഓൾറെഡി മുട്ട വന്നിട്ടാണ്, മസാലയൊക്കെ നല്ല നന്നായിട്ട് കുക്കായിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ പുറം കോട്ടിങ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയാൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നിട്ട് ജസ്റ്റ് ഒന്ന് തിരിച്ചെടുക്കുക. അപ്പോൾ കുറേ തിരിച്ച് മറിച്ച് വിട്ടിട്ട് ഇങ്ങനെ എടുത്തോളുക. കുറേ ടൈം ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ മുട്ട ചൂടായി പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് അതുകൊണ്ട് പെട്ടെന്ന് ഇട്ടിട്ട് വേഗം വേഗം തിരിച്ച് മറിച്ച് വിട്ടിട്ട് ഇങ്ങനെ എടുക്കുക. അപ്പോൾ ഞാൻ എല്ലാ മുട്ടയും ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ചാനലും അതേപോലെ ഈ ഒരു റെസിപ്പിയും നിങ്ങൾ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതേപോലുള്ള ഈസി റെസിപ്പീസ് ഞാൻ മുന്നേയും കുറേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണാം കേട്ടോ. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാം ഒന്ന് ട്രൈ ചെയ്തിട്ടൊന്ന് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കാം കേട്ടോ. താങ്ക് യു.